നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷാർത്ഥികൾക്കുമുള്ള ഉപന്യാസം മലയാളം നാല് അഭ്യസ്ത വിദ്യയരം തൊഴിലില്ലായ്മയും സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യ ഇതര രാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ അല്ലെങ്കിലും ചില സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു കേരളം പോലെ ഇത്രമാത്രം അഭ്യസ്ത വിദ്യരെ ചമച്ചുവിടുന്ന രാജ്യം വേറെയുണ്ടോ എന്ന് തന്നെ സംശയം വിദേശ മിഷണറിമാരുടെ പ്രവർത്തനവും രാജാക്കന്മാരുടെ പ്രോത്സാഹനവും കൊണ്ട് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പ് തന്നെ കേരളം വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നിന്നിരുന്നു വിദ്യാലയങ്ങളും കലാശാലകളും രാജ്യത്തെമ്പാടും സ്ഥാപിതമായതോടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പന്നം അഭ്യസ്ത വിദ്യർ തന്നെയായി സാക്ഷരത ഒരു അനുഗ്രഹമാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് കാരണം ഇത്രയും ബിരുദധാരികളെ ഉൾക്കൊള്ളാനുള്ള തൊഴിൽ കേന്ദ്രങ്ങൾ ഈ രാജ്യത്ത് ഇല്ല എന്നതുതന്നെ വ്യാവസായികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം വൻകിട വ്യവസായങ്ങളെന്നല്ല ചെറുകിട വ്യവസായങ്ങൾ പോലും ഇവിടെ അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ല അതിനാൽ തൊഴിൽ സൗകര്യങ്ങൾ ഇവിടെ വളരെ പരിമിതമാണ് ഇവിടത്തെ ഗവൺമെൻറ് അർത്ഥ ഗവൺമെൻ്റ് സ്ഥാപനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിൽ ഏറെയാണ് ആണ്ടുതോറും പുറത്തിറങ്ങുന്ന ബിരുദധാരികൾ സ്വാഭാവികമായും തൊഴിലില്ലായ്മ എന്ന ഭീകരസത്വം ഈ നാടിനെ ഗ്രസിക്കാതിരിക്കുന്നത് എങ്ങനെ ഗ്രസിക്കാന്ന് എന്ന് പറഞ്ഞാൽ വിഴുങ്ങ വിഴുങ്ങാതിരിക്കുന്നത് എങ്ങനെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഈ നാട്ടിൽ ആവശ്യത്തിലേറെയുണ്ട് എല്ലായിടത്തും സ്കൂളുകളും കോളേജുകളും ഉണ്ടായിട്ട് ഇവിടുത്തെ കലാശാലകളിലെ തിക്കും തിരക്കും പറഞ്ഞറിയിക്കാനാവില്ല ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളാണ് ആണ്ടുതോറും ഇവിടെ കോളേജ് പ്രവേശനത്തിന് അപേക്ഷിക്കുന്നത് അതിൽ റാങ്ക് കാര്യം ക്ലാസ് കാര്യം ഉന്നതമാരും മാത്രം പ്രവേശനം നേടുന്നു ബാക്കിയുള്ളവർ പാരലിൽ കോളേജുകളിലും സാങ്കേതിക വിദ്യാലയങ്ങളും തേടി പുറപ്പെടുന്നു ഏതെങ്കിലും വിധത്തിൽ അവരും പഠനം തുടരുകയാണ് ചെയ്യുന്നത് ഏതാനും വർഷം കഴിയുമ്പോൾ ചിറകുവച്ച ചെതലുകൾ പോലെ അവർ ഉദ്യോഗകാംക്ഷികളായി പുറത്തു വരുന്നു കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തിന് പരിഹരിക്കാവുന്ന പ്രശ്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനുമുണ്ട് ചില ന്യൂനതകൾ തൊഴിലധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ രീതിയല്ല ഇവിടെ നിലവിലുള്ളത് അതിനാൽ പരീക്ഷ ജയിച്ച് പുറത്തിറങ്ങുന്ന യുവജനങ്ങൾക്ക് ഇവിടെ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള മാർഗങ്ങളും വിരളമാണ് അതിനാൽ ബിരുദങ്ങളും മേന്തി നാട് നീളെ ഒരു ജോലിക്ക് വേണ്ടി അലയുന്ന പോസ്റ്റ് ഗ്രാഡുവേറ്റുകൾ പോലും അനവധിയാണ് ഇവിടെ അവരുടെ സർട്ടിഫിക്കറ്റുകളും ഉന്നത വിജയങ്ങളും ഇവിടെ ഒരു തൊഴിലുടമയ്ക്കും ആവശ്യമില്ല ഉന്നത യോഗ്യതയുള്ള അപൂർവം ചില ഭാഗ്യവാന്മാർ ഇപ്പോൾ വിദേശത്ത് ജോലി കിട്ടി പോകുന്നുണ്ടെന്ന വസ്തുത അല്പം ആശ്വാസമരളുന്നു അടുത്ത കാലത്ത് സർക്കാർ ഈ കയറ്റുമതിക്ക് പാസ്പോർട്ട് നിയമങ്ങളിൽ അയവ് വരുത്തി ചില ഒത്താശകളും ഔദാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതോടെ അഭ്യസ്ഥ വിദ്യ ധാരാളമായി ഇപ്പോൾ വിദേശങ്ങളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാമെന്ന് കരുതേണ്ടതില്ല തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുവാൻ ഗവൺമെൻറ് അടിയന്തരമായി ചിലതെല്ലാം ചെയ്തേ പറ്റൂ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത് ഇവിടെ വിദ്യാഭ്യാസം പ്രധാനമായും തൊഴിലധിഷ്ഠിതമാകണം പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവൻ സ്വന്തമായോ കൂട്ടായോ തൊഴിൽ ചെയ്യാനുതകുന്ന ഒരു സംവിധാനവും ഉണ്ടാകണം തൊഴിൽ തേടി അലയാനുള്ള സാഹചര്യം ഉണ്ടാകരുത് നാട്ടിലുടനീളം വ്യവസായങ്ങൾ നടപ്പിലാക്കാൻ വേണ്ട പ്രോത്സാഹനങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകണം അപ്പോൾ യുവജനങ്ങൾ ധാരാളമായി ആ വഴിക്ക് തിരിയും ഫലപുഷ്ടിയുള്ള മണ്ണും കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് ശാസ്ത്രീയ കൃഷി സമ്പ്രദായങ്ങൾ ഇവിടെ നടപ്പിലാക്കി ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ ഇവിടത്തെ അഭ്യസ്ഥ വിദ്യരുടെ സേവന ഉപയോഗിക്കാം സാധാരണ കർഷകർക്ക് അറിഞ്ഞുകൂടാത്ത നൂതന കൃഷി സമ്പ്രദായങ്ങളും വളം കീടനാശിനി തുടങ്ങിയവ പ്രയോഗിക്കാനുള്ള വിധങ്ങളും ഈ യുവജനങ്ങൾക്ക് സ്വീകരിച്ചു നടപ്പിലാക്കുവാൻ സാധിക്കും തൊഴിൽ രഹിതർക്ക് തൊഴിലും കാർഷിക അഭിവൃദ്ധിയുമാണ് ഇതുമൂലമുണ്ടാകുന്ന നേട്ടങ്ങൾ കാലി വളർത്തൽ കോഴി വളർത്തൽ പന്നി ആട് മുതലായവ വളർത്തൽ ഇവയൊക്കെ വിപുലമായി നടത്തുന്നത് ആദായകരവും തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരവുമാണ് ജീവിതത്തിൽ ആനന്ദകരമായ ഒരു അനുഭവമായിരിക്കും ഇത് സ്വയം തൊഴിൽ കണ്ടെത്തുവാനാണ് ഇവിടെ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അവനവന് വാസനയും താല്പര്യമുള്ള ഏതെങ്കിലും ഒരു തൊഴിൽ ഏർപ്പെടുക എന്നത് ഉദ്യോഗം തണ്ടി നാട് നീളെ അലയുന്നതിനേക്കാൾ ഏറെ അഭിമാനകരമാണ്